എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു വർഷം മുമ്പ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, അതായത് ശ്രീധരത്തിന്റെ പേരിൽ ഒരു കുട്ടി ഭർത്താഗ്രഹത്തിൽ തൂങ്ങി മരിക്കുന്നു. അതും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടി, അതും ഒരു ഗവൺമെന്റ് ജോലിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കല്യാണം കഴിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരുപാട് വീഡിയോ ക്ലിപ്പിംഗ്സുകളും അതുപോലെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കുകയുമാണ്. അതായത് ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ, എന്നെ തിരിച്ചു വിളിക്കണം. പക്ഷേ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, അത് ഇതൊക്കെയാണ് മകളെ ജീവിതമെന്ന്. അങ്ങനെയാണോ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്? അതുപോലെ ഈ അച്ഛനും അമ്മയുമാണ് കുറ്റക്കാരൻ എന്ന് തന്നെ പറയാം. കാരണം ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഈ കുട്ടി അവിടെ ഏൽക്കുന്ന പീഡനങ്ങൾ. അതായത് ഈ കുട്ടി വിളിച്ചു പറയുന്നത്, ഇനി കൂടുതൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ കുട്ടി അവിടെ പീഡനം അനുഭവിച്ചു എന്നുള്ളതും. ഇദ്ദേഹം പറഞ്ഞതിൽ 100 പവൻ പറഞ്ഞതിൽ 80 കൊടുത്തു എന്നും, അതുപോലെ കാറ് ശരിയല്ല എന്ന് പറഞ്ഞതും, കല്യാണത്തിന് മുന്നേ തന്നെ കാറ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിരുന്നു, അതും ഈ തന്തപ്പടി കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷെ എല്ലാവരോടും ഒരു കാര്യം പറയേണ്ടത്, ഈ കൈ കണ്ടോ നിങ്ങൾ, ഈ കൈ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കുടുംബം പോറ്റുന്നതാണ്. 1 രൂപ ശ്രീധനം വാങ്ങിച്ചിട്ടില്ല, സ്വർണം പോലും വാങ്ങിച്ചിട്ടില്ല. എന്താണ് കൊടുത്തതെന്നറിയില്ല, ഇന്നും ഭാര്യക്ക് എന്തൊക്കെ ഉണ്ട് എന്നറിയില്ല. കാരണം അന്വേഷിക്കാൻ പോയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയ ഒരു സെറ്റപ്പ് ആണെങ്കിലും നമ്മൾ ആ ഒരു സെറ്റപ്പിൽ സംതൃപ്തനാണ്. അതാണ് നമ്മുടെ പോളിസി. ഇങ്ങനെയുള്ള അനേക ലക്ഷം ചെറുപ്പക്കാർ ഇരിക്കുമ്പോൾ ഇവനെപ്പോലുള്ള ഫ്രോഡുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതായത് നിങ്ങൾ കഴിച്ചു കൊടുക്കൂ, നിങ്ങൾ കഴിച്ചു കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫീസർമാർക്ക് മാത്രമാണ്. ഈ ഗവൺമെൻറ് ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവരല്ല. 80% ഗവൺമെൻറ് ഓഫീസർമാരും സ്വന്തമായി ഈഗോ ഉള്ളവരാണ്. അവരുടെയൊന്നും കുടുംബം ലൈഫ് ശരിക്കു പറഞ്ഞാൽ സന്തോഷകരമായിരിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭർത്താവിന് ജോലി, ഭാര്യയ്ക്ക് ജോലിയില്ല, അങ്ങനെയുള്ള ലൈഫുകൾ പലതും വലിയ പരാജയത്തിൽ തന്നെയാണ്. അവരൊന്നും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആക്കി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ത്രീജനങ്ങളോടാണ്. ഇന്നൊരു വിസ്മയക്ക് മാത്രമേ നീതി കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നീതി കിട്ടാതെ ഒരുപാട് വിസ്മയമാർ ഇനിയുമുണ്ട്. ഒരുപാട് പേർ ഭർത്താഗ്രഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഒരു പോലീസുകാരൻ്റെ കോട്ടേഴ്സിൽ പോലീസുകാരൻ്റെ ഭാര്യ മക്കളും ആത്മഹത്യ ചെയ്തു. അതെന്തുകൊണ്ടാണ്? അതും ഇതേപോലെ പീഡനമാണ്. അതും പോലീസ് ക്വാർട്ടേഴ്സിലാണ് പീഡനം നടന്നിരിക്കുന്നത്. ഒരു പോലീസുകാരനാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അവിടെയുള്ള ഉദ്യോഗസ്ഥരോ ഇല്ലെങ്കിൽ സഹപ്രവർത്തകരോ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴാണ് പുറത്തു വരുന്നത്, അദ്ദേഹത്തിന് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം വെള്ളടിക്കുന്നതായിരുന്നു, നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു, മറ്റുള്ള സ്ത്രീകളെ കൊണ്ടുവരുമായിരുന്നു ക്വാർട്ടേഴ്സിൽ. എന്നിട്ട് പോലും ഇതൊന്നും ഉദ്യോഗസ്ഥർ ആരും അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള നിരവധി വിസ്മയമാരുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർ, നമുക്കറിയാം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒരുപാട് പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവരെയൊന്നും കേസുകൾ ഇത്രമാത്രം ഫേമസ് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അവർക്കും നീതി കിട്ടണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൂടാ. അതായത് സ്ത്രീധനം ചോദിച്ചു വരുന്നവരെ ഏതവനായി കഴിഞ്ഞാലും ആട്ടി ഓടിക്കാനുള്ള തൻ്റെ ഇടം നമ്മുടെ സ്ത്രീകൾ കാണിക്കണം. അതുപോലെ വീട് എന്ന് പറഞ്ഞാൽ എപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാലും, മകളെ നിനക്കിവിടെ എൻ്റെ വീട്ടിൽ ഒരു റൂമുണ്ട്, ആഹാരമുണ്ട്, ഏത് സമയം വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം, ആ ഒരു ധൈര്യത്തിലായിരിക്കണം മകളെ കെട്ടിച്ചു വിടുന്നത്. അല്ലാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എന്ത് പറയും, അവരെന്തു പറയും, ഇവരെന്തു പറയും എന്ന് ആലോചിച്ചിരുന്നാൽ എല്ലാവർക്കും വിസ്മയയുടെ ഗതിയായിരിക്കും. കാരണം വിസ്മയ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ആ അച്ഛനമ്മമാർക്ക് കൊണ്ടുവരാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇന്ന് ലോകത്തില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുന്ന നാരികളെ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീസർമാർക്കും ഒരു വിചാരമുണ്ട്, അവരൊക്കെ ശ്രീധനം വാങ്ങിക്കാനാണ് കല്യാണം കഴിക്കുന്നതെന്ന്. പല ആൾക്കാരും ശ്രീധനം വാങ്ങിക്കുന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം, അതുപോലെ കൊടുക്കുന്നവനും കുറ്റക്കാരനാണ്, ശ്രീധനം കൊടുക്കുന്നവനും അതിലേറെ കുറ്റക്കാരനാണ്. നേരെ മറിച്ച് സാധാരണക്കാർ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവനെ ആട്ടി ഓടിക്കും, നിനക്കിവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഗവൺമെൻറ് ഓഫീസർമാർക്ക് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ചിന്താഗതി മാറിയിട്ട് നല്ല സാഹചര്യം, നല്ല കുടുംബാന്തരീക്ഷമുള്ള വീട്ടിലേക്കായിരിക്കണം മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള സമ്പത്തോ ഇല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവിടെ സ്നേഹമുണ്ടാകുമെന്നും.
അല്ലാതെ വലിയ കൊമ്പത്തുള്ള ആൾക്കാരുടെ അവൻ്റെ ഈഗോയ്ക്ക് കാറ് വേണം, അതുപോലെ പൈസ വേണം, ലക്ഷങ്ങൾ വേണം എന്ന് പറയുന്നവനെ ആട്ടി ഓടിച്ചിട്ട് അവൻ്റെ മുഖത്തിട്ട് രണ്ട് ചവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ തന്ത വലിയ ആളായന് അതുപോലും തോന്നിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക. നന്ദി, നമസ്കാരം.